പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം ജെ ഡീസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ രണ്ട് ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേ ഡീസ് കറണ്ട് അഫേഴ്സ് ഇംപ്ലിമെൻറ്റേഷൻ നമുക്കെല്ലാവർക്കും അറിയാം ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കുക പലപ്പോഴും പല വ്യക്തികളുടെയും ആഗ്രഹങ്ങളാണ് പഠിക്കണമെന്നും അല്ലെങ്കിൽ നാളെ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ അഞ്ച് മണിക്കൂർ പഠിക്കണമെന്നെല്ലാം ആഗ്രഹിക്കുന്ന മിക്കവാറും എല്ലാവരും ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴും കരുതും ഇനി മുതൽ ഞാൻ കുറച്ച് അധികം നേരം പഠിക്കും പ്രാവർത്തികമാക്കുക എന്നത് അത്ര എളുപ്പമല്ല പ്രാവർത്തികമാക്കണമെങ്കിൽ നമുക്ക് വേണ്ട സമയമാണ് ആ സമയം നമ്മൾ അതിനുവേണ്ടി ചെലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാകും ഇവിടെ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത് അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് ഡിസംബർ രണ്ട് വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആയിട്ടും ദി ഇന്റർനാഷണൽ ഡേ ഫോർ ദി അബോളിഷൻ ഓഫ് സ്ലേവറി ആയിട്ടും ആചരിക്കുന്നു ഇന്നലത്തെ കറണ്ട് അഫേഴ്സിൽ വന്ന ഒരു ചോദ്യമാണ് ഫോർ ഹൗ മച്ച് എമൗണ്ട് ഡി ദി ഐ പി എൽ ഫ്രാഞ്ചൈസി രാജസ്ഥാൻ റോയൽസ് റീറ്റെയിൻ സഞ്ജു സാംസൺ ഫോർ ദി നെക്സ്റ്റ് സീസൺ എത്ര തുകയ്ക്കാണ് ഐ പി എൽ ഫ്രാഞ്ചൈസി രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസണെ അടുത്ത സീസണിലേക്ക് നിലനിർത്തിയത് ഇതിന്റെ ഉത്തരം പതിനാല് കോടി ഫോർട്ടീൻ ക്രോ ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയ ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ആശംസകൾ നമുക്ക് ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം ഇൻ ദി തേർട്ടീൻ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള ഹു ഹാസ് ബിൻ സെലക്ടഡ് ഫോർ ദി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഫോർ ഡോക്യുമെന്ററീസ് കേരളത്തിലെ പതിമൂന്നാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ ഡോക്യുമെന്ററുകൾക്കുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത് രഞ്ജൻ പാലിത്ത് ഡോക്യുമെന്ററി ഫിലിം മേക്കറും സിനിമാറ്റോഗ്രാഫറും ആയിട്ടുള്ള രഞ്ജൻ പാലിത്തിനെ പതിമൂന്നാമത്തെ ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിലെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് തിരഞ്ഞെടുത്തു ഈ അവാർഡ് നൽകുന്നത് ഡിസംബർ ഒൻപതാം തീയതിയാണ് ഡിസംബർ ഒൻപത് മുതൽ പതിനാല് വരെയാണ് ഇന്റർനാഷണൽ ഡോക്യുമെന്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് നടക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനാണ് ഓൺ വിച്ച് ഡേറ്റ് ഡിഡ് ദി ഓഫ് ഗോൾ ജുവല്ലറി വിത്ത് എ സിക്സ് ഡിജിറ്റ് ആൽഫ ന്യൂമറി കോഡ് ഇൻ ് എഫക്ട് ഇൻ കേരള ആറക്ക ആൽഫ ന്യൂമറി കോഡുള്ള സ്വർണ്ണാപനങ്ങളുടെ ഹാൾമാർക്കിംഗ് കേരളത്തിലെ നിലവിൽ വന്നത് ഏത് തീയതിയിലാണ് ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വൺ ഹാൾമാർക്കിംഗ് സൗകര്യം ലഭ്യമായ രാജ്യത്തെ ഇരുന്നൂറ്റി അൻപത്തി ആറ് ജില്ലകൾക്കൊപ്പം ഇടുക്കി ഒഴികെയുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ ഒന്ന് മുതൽ ആറക്ക ആൽഫ ന്യൂമറിക് കോഡ് ഉള്ള സ്വർണ്ണാഭരണങ്ങളുടെ ഹാൾമാർക്കിംഗ് പ്രാബല്യത്തിൽ വന്നു ജില്ലയിൽ ഹാൾമാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാണ് ഇടുക്കിയെ ഒഴിവാക്കിയിട്ടുള്ളത് ഇപ്പോൾ ആറക്ക ആൽഫ ന്യൂമറി കോഡ് ഉള്ള ഹാൾമാർക്കിംഗ് നിർബന്ധമാണ് ആസ് പർ ദി നാഷണൽ മിനറൽ ഇൻവെൻട്രി ഡേറ്റഡ് ഫസ്റ്റ് ഏപ്രിൽ ടൂസൻ ഫിഫ്റ്റീൻ ഹൗ മച്ച് ആർ ദി ടോട്ടൽ റിസോർസസ് ഓഫ് പ്രൈമറി ഗോൾഡ് ഓവർ ഏപ്രിൽ ഒന്നിലെ നാഷണൽ മിനറൽ ഇൻവെന്ററി പ്രകാരം രാജ്യത്തെ പ്രാഥമിക സ്വർണ്ണ ഐരന്റെ ആകെ സമ്പത്ത് എത്രയാണ് ടൺ നാഷണൽ മിനറൽ ഇൻവെൻട്രി പ്രകാരം ആകെ രാജ്യത്തെ പ്രാഥമിക സ്വർണ ഐരണിന്റെ ആകെ സമ്പത്ത് അഞ്ഞൂറ്റി ഒന്ന് പോയിന്റ് എട്ട് മൂന്ന് മില്യൺ ടൺസ് ആണ് അതായത് അറുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് ഏഴ് നാല് ടൺ ഗോൾഡ് മെറ്റൽസ് ഇന്ത്യയിലെ ആകെ സ്വർണ ഐരണിന്റെ നാൽപ്പത്തിനാല് ശതമാനം ബീഹാറിലാണ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എണ്ണൂറ്റി എൺപത്തി അഞ്ച് മില്യൺ ടൺസും മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് ടൺസ് ഓഫ് മെറ്റൽസുമാണ് ബീഹാറിലെ സ്വർണ്ണ ഐലന്റെ മുഴുവൻ സമ്പത്തും ജാമോയ് ജില്ലയിലെ സോനോ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് ഓൺ വിച്ച് ഡേറ്റ് ഇന്ത്യ വിൽ അസ്യൂം ദി ജി ട്വന്റി പ്രസിഡൻസി ഫ്രം ഇന്തോനേഷ്യ ഏത് തീയതിയിലാണ് ഇന്ത്യ ഇന്തോനേഷ്യയിൽ നിന്ന് ജി ട്വന്റി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നത് ഡിസംബർ ഫസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഒന്നാം തീയതി ഇന്ത്യ ഇന്തോനേഷ്യയിൽ നിന്ന് ജി ട്വന്റി പ്രസിഡൻസി സ്ഥാനം ഏറ്റെടുക്കുകയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒന്നാം തീയതി ജി ട്വന്റി ട്രോയ്ക്കൽ അംഗമായി ഇന്ത്യ കൂടാതെ ഇന്തോനേഷ്യയും ഇറ്റലിയും ജി ട്വന്റി ട്രോയ്ക്കൽ അംഗമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ ജി ട്വന്റി ലീഡേഴ്സിന്റെ ഉച്ചകോടി സമ്മേളനം നടത്താനുള്ള ഒരുക്കത്തിലാണ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് സിറ്റി ഇൻ ദി വേൾഡ് ടു ലീവ് ഇൻ അക്കോർഡിംഗ് ടു വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ട്വന്റി വൺ ലോകമെമ്പാടുമുള്ള ജീവിത ചെലവ് സൂചിക ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിന്റെ വേൾഡ് വൈഡ് കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്രകാരം ഇസ്രായേലി നഗരമായ ടെൽ അവീവ് ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നഗരമായി മാറി ലോകമെമ്പാടുമുള്ള നൂറ്റി എഴുപത്തിമൂന്ന് പ്രധാന നഗരങ്ങളിലെ ഇരുന്നൂറിലധികം ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആപേക്ഷിക ചെലവ് വാർഷിക സർവേ പരിശോധിച്ച ശേഷമാണ് ടെൽ ടെൽഅേവിനെ ലോകത്തിലെ ഏറ്റവും ചിലവേറിയ നഗരം എന്ന് പ്രഖ്യാപിച്ചത് തൊട്ടുപുറുകെ പാരീസ് സിംഗപ്പൂർ രണ്ടാം സ്ഥാനത്തും സുറിച്ച് ഹോങ്കോങ് നാലും അഞ്ചും സ്ഥാനങ്ങൾ നെയം ഓഫ് ദി ബ്രിട്ടീഷ് ടെന്നീസ് സ്റ്റാർ അനൌൺസ്ഡ് റിട്ടയർമെന്റ് ഓൺ ഫസ്റ്റ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വൺ ഡ്യൂ ടുക്കറിംഗ് നീ ട്രവർത്തിച്ചുള്ള കാൽമുട്ട് തകരാറിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒന്നിന് വിരമിക്കൽ പ്രഖ്യാപിച്ച ബ്രിട്ടീഷ് ടെന്നീസ് താരത്തിന്റെ പേര് ജോനാ കൊണ്ട കഴിഞ്ഞ രണ്ട് സീസണുകളിൽ തുടർച്ചയായി കാൽമുട്ട് പ്രശ്നമുള്ളതുകൊണ്ട് ലോക റാങ്കിങ്ങിൽ നൂറ്റി പതിമൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു ജോനാ കോണ്ട ജോനാ കോണ്ട നാല് തവണ ഡബ്ല്യു ടി എ ചാമ്പ്യൻ ആയ വ്യക്തിയാണ് കൂടാതെ രണ്ടായിരത്തി പതിനേഴിലെ മിയാമി ഓപ്പണിൽ വീനസ് വില്യംസ് സിമോണ ഹാലേപ് കറോലിൻ ബോസ്നിയാക്കി എന്നിവരെ പരാജയപ്പെടുത്തിയാണ് അവരുടെ ഏറ്റവും വലിയ കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത് എന്നാൽ ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോനകോണ്ട എന്ന ബ്രിട്ടീഷ് ടെന്നീസ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചു ഹൂ റിസീവ് ദി സ്ട്രൈക്കർ ഓഫ് ദി ഇയർ അവാർഡ് അറ്റ് ദി ടൂ തൗസൻഡ് ട്വന്റി വൺ സെർമണി ബാലൻ ഡി ഓർ ചടങ്ങിൽ സ്ട്രൈക്കർ ഓഫ് ദി ഇയർ അവാർഡ് ആർക്കാണ് ലഭിച്ചത് റോബർട്ട് ലെവൻഡോസ്കി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബാലൻ ഡി ഓർ ചടങ്ങിൽ ബയോൺ മ്യൂണിക്കിന്റെ ഫോർവേഡ് റോബർട്ട് ലെവൻഡോസ്കി പ്രഥമ സ്ട്രൈക്കർ ഓഫ് ദി ഇയർ അവാർഡ് നേടി ഈ വർഷത്തെ വേൾഡ് പ്ലെയർ ഓഫ് ദി ഇയർ എന്ന അവാർഡ് ലയൽ മെസ്സിക്ക് ലഭിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്താണ് റോബർട്ട് ലവാൻഡോസ്കി ബാഴ്സലോണയ്ക്കും സ്പെയിനിനുമൊപ്പം മികച്ച സീസണിൽ വനിതാ അവാർഡ് നേടുന്ന മൂന്നാമത്തെ താരമായി അലക്സിയ പുറ്റലസ് ചെൽസിക്കാണ് ഈ വർഷത്തെ ഏറ്റവും നല്ല ക്ലബിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഇന്നത്തെ കറന്റ് അഫേഴ്സിലെ ഒരു ചോദ്യമാണ് ഫിഫ്റ്റി സെവന്ത് റേസിംഗ് ഡേ ഓഫ് ദി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് ഈസ് ഒബ്സർഡ് ഓൺ വിച്ച് ഡേ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ബി എസ് എഫ് അൻപത്തിയേഴാമത് റേസിംഗ് ഡേ ആചരിക്കുന്നത് ഏതു ദിവസമാണ് നാല് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്